സ്മാർട്ട് വിന്നറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ഒരു പ്രീവിയസ് പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ടാണ് നമ്മളിവിടെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് ഡാഷ് കിൽഡ് ഇൻ ദ റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്ന ദ മിനിസ്റ്റർ, ദ മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ് എലോങ് with his bodyguards. ഇതിനകത്ത് ഓപ്ഷൻസ് വാസ്, വെയർ, ആർ, ഹാവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ സബ്ജക്ട് എന്താണ്? ദ മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇത്തരം കേസിൽ എലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് നിങ്ങൾ ഒഴിവാക്കുക. മിനിസ്റ്ററുടെ കാര്യമാണ് പറയുന്നത്, മിനിസ്റ്റർ എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ മിനിസ്റ്ററുടെ കൂടെ ആരുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ എലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥ സബ്ജക്ട് എന്ന് പറയുന്നത് മിനിസ്റ്ററാണ്. അപ്പോൾ മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള ഓക്സിലിയറി വെർബ് വേണം നമ്മളിവിടെ ചേർക്കാൻ. അതായത് ഇവിടെ നോക്കുമ്പോൾ വാസ്, വെയർ, ആർ, ഹാവിനകത്ത് സിംഗുലർ ആയത് വാസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരും, ദ മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് വാസ് കിൽഡ് ഇൻ ദ റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി ഇതിന് പകരമായിട്ട് ഇവിടെ പ്ലൂരലാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്ലൂരലിൻ്റെ ഓക്സിലറി വെർബ് വേണം ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഇറ്റ് ഈസ് വെരി നൈസ്, ഇറ്റ് ഈസ് വെരി നൈസ് ഡാഷ് ഇട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് വെരി നൈസ് ഡാഷ് യു ടു ഹെൽപ്പ് മീ. അപ്പൊ ഇത് വളരെ കറക്റ്റാണ്. നൈസിന്റെ കൂടെ ഇവിടെ എപ്പോഴും ഓഫ് മാത്രം ചേരുകയുള്ളൂ. ഇറ്റ് ഈസ് വെരി നൈസ് ഓഫ് യു ടു ഹെൽപ്പ് മീ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് പാസീവ് ഫോം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദേ ആർ കൺസിഡറിങ് അവർ പ്ലാൻ, ദേ ആർ കൺസിഡറിങ് അവർ പ്ലാൻ. അപ്പൊ നമുക്കറിയാം ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിനകത്ത് മാറ്റം വരുന്നത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറും. ടെൻസിൽ യാതൊരു വിധ വ്യത്യാസവും വരില്ല. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. പക്ഷെ സബ്ജക്റ്റ് ഒബ്ജക്റ്റായി മാറുകയും ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറുകയും ചെയ്യുമ്പോൾ വെർബിൽ ചില വ്യത്യാസങ്ങൾ മാത്രം വരും, പക്ഷെ ടെൻസ് മാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സ്മാർട്ട് വിന്നർ മറ്റൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയും ദേ ആർ കൺസിഡറിങ് അവർ പ്ലാൻ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അവർ പ്ലാൻ ആണ്. അപ്പോൾ അവർ പ്ലാൻ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരും. ഇനി അടുത്ത് നോക്കുക, ആർ കൺസിഡറിങ് എന്നാണ് പറയുന്നത്. ആർ കൺസിഡറിങ് ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കണ്ടിന്യൂസ് ടെൻസ് പാസീവ് ഫോമിലോട്ട് മാറുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ ചേർക്കേണ്ടത്? ബീയിങ് കൂടുതൽ ചേർക്കണം, ബീയിങ് കൂടുതൽ ചേർക്കണം. പ്ലസ് എപ്പോഴും നമുക്കറിയാം പാസീവ് വോയിസിൽ ക്രിയയുടെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമേ ചേരുകയുള്ളൂ, അതായത് മൂന്നാമത്തെ ഫോം. ഫോർ എക്സാമ്പിൾ കം ആണെങ്കിൽ കം, കെയിം, കം. അപ്പോൾ ഇതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ മൂന്നാമത്തെ ഫോം മാത്രമേ പാസീവ് വോയിസിൽ വരികയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? അവർ പ്ലാൻ. ഇനി അടുത്തത് ആറ് വേണം വരാൻ, കാരണം ടെൻസ് മാറുന്നില്ല. പക്ഷെ അവർ പ്ലാൻ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ആറിന് പകരം നമ്മൾ ഈസ് ഉപയോഗിക്കണം. അപ്പോൾ അവർ പ്ലാൻ ഈസ്, അടുത്തത് എന്ത് ഉപയോഗിക്കണം? ബീയിങ് ഉപയോഗിക്കണം. ഈസ് ബീയിങ് കൺസിഡർ എന്നതാണ് ഇവിടുത്തെ വെർബ്. അതുകൊണ്ട് കൺസിഡറിന്റെ മൂന്നാമത്തെ ഫോം
കൺസിഡേർഡ്. സോ ഇറ്റ് വിൽ കം ലൈക്ക് ദിസ്, കൺസിഡേർഡ് ബൈ ദം. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ്, അവർ പ്ലാൻ ഈസ് ബീയിങ് കൺസിഡേർഡ്. അപ്പൊ അതിന്റെ ഓപ്ഷൻ ബി ആണ്, ഇറ്റ് ഈസ് ബി. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിൽ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് ദ റൈറ്റ് വേർഡ്. ഷീ ഈസ് നോട്ട് എ ഗുഡ് ഡ്രൈവർ. ഷീ ഡ്രൈവ്സ് ഡാഷ്. അതായത് അവളൊരു നല്ല ഡ്രൈവർ അല്ല. അപ്പൊ അവൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ ഷീ ഡ്രൈവ്സ്, ഡ്രൈവ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ ഒരു അഡ്വെർബ് ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ടത് ഒരു അഡ്വെർബ് ആണ്, അതായത് വെർബിനെ വിശേഷിപ്പിക്കുക. അവൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ പലതും ഉണ്ട്. ഫാസ്റ്റ്ലി, റാഷ്, റെക്ലെസ്ലി, റെക്ലെസ്. അപ്പൊ ഇവിടെ ഏറ്റവും ചേരുന്നത് റെക്ലെസ്ലി എന്നുള്ളതാണ്. റെക്ലെസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം റാഷ്ലി എന്ന് തന്നെയാണ് അർത്ഥം. ഇറ്റ് ഈസ് ഈക്വൽ ടു റാഷ്ലി. പക്ഷെ നമുക്ക് ഇവിടെ റാഷ് ആണ് തന്നിരിക്കുന്നതുകൊണ്ട് റാഷ് ചേരില്ല, പകരം റെക്ലെസ്ലി എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആന്റോണിയം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഷി ഈസ് ഹാവിങ് എ മാലിഗ്നന്റ് ട്യൂമർ. മാലിഗ്നന്റ് ട്യൂമർ, ഇതിന്റെ അണ്ടർലൈൻ, മാലിഗ്നന്റ് അണ്ടർലൈൻ എഴുതണം. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ മാരകമായ എന്നതാണ് അർത്ഥം. മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ മാരകമായ ട്യൂമർ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബിനൈൻ ട്യൂമർ ആണ്. ബിനൈൻ എന്ന് പറഞ്ഞാൽ സൗമ്യമായ എന്നർത്ഥം. അപ്പൊ ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ട്യൂമർ കൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് അർത്ഥം. അപ്പൊ മാലിഗ്നന്റ് ട്യൂമർ എന്നും ബിനൈൻ ട്യൂമർ എന്നും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ദിസ് ടെസ്റ്റ് ലാസ്റ്റ് ഫോർ ഡാഷ് അവർ. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ക്വസ്റ്റ്യനിൽ എ, ദി, ആൻ, എനിയും ഒക്കെ തന്നിട്ടുണ്ട്. അതിനകത്ത് ദിയും എനിയും ഒരു കാരണവശാലും ഇവിടെ ചേരില്ല. പിന്നെ ചേരാൻ സാധ്യതയുള്ള എ ഓർ ആൻ ആയിരിക്കും. അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് ഇത് അവർ എന്നാണ്. അപ്പൊ സാധാരണ വോവലിന്റെ മുമ്പിൽ ആൻ ചേർക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വോവൽ അല്ല എച്ച്. അപ്പോൾ പിന്നെ എന്തായിരിക്കും വരിക? ഇവിടെ നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ അവറിനെ നമ്മൾ മലയാളത്തിൽ എഴുതുക. മലയാളത്തിൽ എഴുതുമ്പോൾ അവർ എന്ന് നമ്മൾ ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, അല്ലാതെ ഹവർ എന്നല്ല. അപ്പൊ ഈ ആദ്യം വരുന്ന ലെറ്റർ നമ്മുടെ മലയാളത്തിലെ സ്വരാക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ആൻ ചേർക്കുക. അപ്പൊ ഇതിങ്ങനെ വരും, ദിസ് ടെസ്റ്റ് ലാസ്റ്റ് ഫോർ ആൻ അവർ എന്നാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഐഡിയം കൂടിയുള്ള ഒരെണ്ണമാണ്. ചൂസ് ദ ഫ്രൈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് ഐഡിയം. ഹെർ സാരി കോസ്റ്റ് ദ എർത്ത്. കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞ അർത്ഥം, കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെരി കോസ്റ്റ്ലി എന്നാണ്. വെരി കോസ്റ്റ്ലി. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഈസ് വെരി കോസ്റ്റ്ലി എ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Substitute the underlined expression with the right one word. A person who loves mankind. A person who loves mankind. അത് നമുക്കറിയാം. അപ്പൊ എ പേഴ്സൺ ലവ്സ് മാൻകൈൻഡ് എന്റെ അർത്ഥം ഫിലാൻത്രോപ്പിസ്റ്റ് ആണ്. ഫിലാൻത്രോപ്പിസ്റ്റ് അല്ലെങ്കിൽ ആൽട്രൂയിസ്റ്റ് എന്ന് നമുക്ക് എഴുതാം. ആൽട്രൂയിസ്റ്റ്. ഇനി ബാക്കി ഉള്ളതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. മൈസോജൈനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ ഇഷ്ടപ്പെടാത്തയാൾ. മിസാൻത്രോപ്പ് എന്ന് പറയുന്നത് മനുഷ്യരെ ഇഷ്ടപ്പെടാത്തയാൾ. പാട്രിയറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദേശസ്നേഹി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റിപ്പോർട്ട്. വെയർ ആർ യു ഗോയിങ്? ആസ്ക്ഡ് ദ പോലീസ്മാൻ.
അപ്പൊ റിപ്പോർട്ടിംഗ് സ്പീച്ച് നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് വേർ ആർ യു ഗോയിങ് ആസ്ക് ദ പോലീസ് മാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു, ദ പോലീസ് മാൻ ആസ്ക്ഡ്. അപ്പൊ എന്നോടാണ് ചോദിച്ചത്, അതുകൊണ്ട് ആസ്ക്ഡ് മീ. ഇനി നോക്കുക, ഇതൊരു ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദ പോലീസ് മാൻ ആസ്ക്ഡ് മീ, അതിനുശേഷം ദാറ്റ് ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല. പകരം ഇൻട്രോഗേറ്റീവ് വേർഡ് ചേർക്കുക, വെയർ. ഇവിടെ ഇൻട്രോഗേറ്റീവ് വേർഡ് ഓർ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വെയർ ആണ്. ഇനി ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഐ എ എസ് വി ഒ എന്നാണ്. ഐ എന്ന് പറഞ്ഞ ഇൻട്രോഗേറ്റീവ് വേർഡ്, എ എന്ന് പറയുന്ന ഓക്സിലിയറി വെർബ്, എസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, വി എന്ന് പറയുന്ന വെർബ് ഓബ്ജക്റ്റ്, ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇൻട്രോഗേറ്റീവ് വേർഡ് എഴുതും, ഈ ഓക്സിലിയറി വെർബിൻ്റെ അടുത്തേക്ക് തന്നെ മാറ്റും. അപ്പൊ ഇവിടെ വേർ, അതിനുശേഷം നമ്മൾ ചോദിക്കും വേർ ആർ യു ഗോയിങ്. അപ്പൊ വേർ അടുത്ത് നമുക്ക് സബ്ജക്റ്റ് വരണം. അപ്പൊ വേർ യു എന്നുള്ളത് ഐ എന്നായിട്ട് മാറും. വേർ ഐ, ഇനി ആം ഗോയിങ് എന്ന് വേണമെങ്കിൽ എഴുതാം, ആം ഗോയിങ് എന്ന് എഴുതാം. പക്ഷേ ആം ഗോയിങ് എന്ന് എഴുതാൻ പാടില്ല, പകരം എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എന്ത് വരും? ആമിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ആമിനൊപ്പം നിൽക്കുന്നത് ആം ഈസ് ആർ, ഇത്രയുമാണ്. അപ്പം ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വാസ് ഓർ വെയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആം ഗോയിങ് എന്നതിന് പകരം നമ്മൾ എഴുതും ഐ വെയർ ഐ വാസ് ഗോയിങ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഓപ്ഷനിൽ, ദ പോലീസ് മാൻ ആസ്ക്ഡ് മീ വെയർ ഐ ഐ വാസ് ഗോയിങ്, ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ റൈറ്റ് സിനോണിയം ഫോർ ദ വേർഡ് എഫിമെറൽ. എഫിമെറൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്ഷണികമായ എന്നാണ് അർത്ഥം. ഷോർട്ട് ലിവ്ഡ് എഫിമെറൽ. എഫിമെറലിന് തുല്യമായിട്ടുള്ള വേർഡ് ലാസ്റ്റിംഗ് അല്ല, എറ്റേർണൽ അല്ല, ഡ്യൂറബിൾ അല്ല, ഇറ്റ് ഈസ് ഈക്വൽസ് മോമെന്ററി. ഓക്കെ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് പാർട്ട് ഇവിടെ തീരുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമാവുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.